ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലായ നീതൂസ് ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ രണ്ട് കപ്പ് സ്പ്രിംഗ് പാസ്ത എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കിനു ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക അതും ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവുന്നത് വരെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നോക്കൂ നമ്മുടെ പാസ്തയുടെ സൈസൊക്കെ ഒന്ന് വലുതായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ഒരു പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാസ്തയിൽ ഞാൻ എഗ്ഗ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുട്ടയൊന്ന് കൊത്തി വറക്കണം അതിനായിട്ട് ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം മുട്ട ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ചിക്കൻ വേവിച്ച് ചേർക്കുകയാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഇതപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിനി മാറ്റി വയ്ക്കാം അതേ പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലപോലെ തന്നെ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ബട്ടറും ഒലിവ് ഓയിലും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കത് അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ബട്ടറൊക്കെ ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല നൈസായി തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് അപ്പോൾ അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതവിടെ നീളത്തിൽ എരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി തേരുവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് തക്കാളിയും കുറച്ച് പഞ്ചസാരയും അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്താണ് കേട്ടോ തക്കാളി അരച്ചെടുത്തത് അപ്പോൾ ആ ഒരു പേസ്റ്റ് ചേർത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പാസ്ത വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നല്ലോ അപ്പം ഞാനിപ്പോൾ ഒന്ന് പാസ്ത കഴിച്ച് നോക്കിയപ്പോൾ അതിൽ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കി എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്ത കണ്ടില്ലേ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ പാസ്തയും ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് എരിവും ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി ഇതിലേക്ക് നേരത്തെ കൊത്തി വറുത്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എഗ്ഗ് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാസ്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്